ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യാക്കോബിന്റെ ലേഖനം 5:13 ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യാക്കോബ് 5:13 നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖമനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന, ഏകാഗ്രതയോടെയുള്ള പ്രാർത്ഥന, ഹൃദയം ക്രിസ്തുവിൽ ഏകാഗ്രമാക്കിക്കൊണ്ടുള്ളതായ പ്രാർത്ഥന, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന. പ്രാർത്ഥനയെക്കുറിച്ച് യാക്കോബ് സ്ലീഹ ഈ ലേഖനത്തിൽ 7 പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ച് 7 ക്രിസ്തീയ പക്വത പാലിക്കണമെങ്കിൽ പ്രാർത്ഥനാ ജീവിതം വേണം. മെച്യൂരിറ്റി, ആത്മീയ ജീവിതത്തിലെ മെച്യൂരിറ്റി, ആത്മീയ ജീവിതത്തിലെ പക്വത നമുക്ക് അനുഭവമാക്കണമെങ്കിൽ നമുക്ക് പ്രാർത്ഥനാ ജീവിതം വേണം. ആത്മീയ ജീവിതത്തിൽ വളരണമെങ്കിൽ പ്രാർത്ഥനാ ജീവിതം വേണം. പ്രാർത്ഥന വെറുതെ ഉരുവിടുന്നതായ ചില വാക്യങ്ങളല്ല. പ്രാർത്ഥന ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് പുറപ്പെടുന്നു വരുന്നതായ ദൈവസന്നിധിയിലേക്കുള്ളതായ യാചനകളാണ്, ദൈവത്തോടുള്ളതായ സംവേദനമാണ്, ദൈവത്തോടുള്ളതായ നമ്മുടെ ഹൃദയത്തിൻ്റെ സമർപ്പണമാണ് പ്രാർത്ഥന. വാസ്തവത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നതിനെയാണ് ദൈവത്തോട് ചേർന്നിരിക്കുക, ദൈവത്തോടുള്ളതായ സഹവാസം. സഹവാസം എന്നത് വേറെ ഒരു പറഞ്ഞാൽ അതാണ് ഉപവാസം. സഹവാസം, ഉപവാസം. പുരാണങ്ങളിലൊരു കഥയുണ്ട്, നിങ്ങൾ കേട്ട് കാണും. വളരെ പണ്ട് കുട്ടികൾ പഠിച്ചിട്ടുണ്ടാകും, ഞാനും പഠിച്ചിട്ടുണ്ട്, ഞാൻ പഠിപ്പിച്ചിട്ടുമുണ്ട്. ആ കഥ കുചേലവൃത്തം, കുചേലൻ്റെ കഥയാണ്. കുചേലൻ ശ്രീകൃഷ്ണനോടൊരുമിച്ച് ഗുരുകുലത്തിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു. രണ്ടുപേരും സതീർത്ഥ്യരായിരുന്നു, കൂട്ടുകാരായിരുന്നു. ശ്രീകൃഷ്ണൻ ദ്വാരകയിലെ രാജവംശത്തിൽ നിന്നുള്ളയാൾ, രാജകുമാരൻ. എന്നാൽ കുചേലൻ തീർത്തും ദരിദ്രനായൊരു ബ്രാഹ്മണൻ. പഠിത്തമെല്ലാം കഴിഞ്ഞ് അവർ പിരിഞ്ഞു. ഇന്നത്തെ പോലല്ല. അന്ന് ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ വീട്ടിൽ താമസിച്ചുള്ള പഠിത്തം. രണ്ടുപേരും ഗുരുവിൻ്റെ വീട്ടിൽ താമസിച്ചു, പഠിച്ചു. പഠിത്തം കഴിഞ്ഞ് രണ്ടുപേരും പിരിഞ്ഞു. വലിയ അടുപ്പമായിരുന്നല്ലോ. കുചേലൻ വിവാഹം കഴിച്ചു, 5-6 മക്കളുണ്ടായി. ശ്രീകൃഷ്ണൻ അങ്ങ് ദ്വാരകയിൽ രാജാവായി വാഴുകയാണ്, പരിവാര സമേതം വാഴുകയാണ്. കുചേലൻ്റെ ഭാര്യ പറഞ്ഞു, ഈ ശ്രീകൃഷ്ണൻ രാജാവ് നിങ്ങളുടെ വലിയ കൂട്ടുകാരനായിരുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ, ഒന്ന് പോകരുതോ, രാജാവിനോട് അപേക്ഷിക്കരുതോ, നമ്മുടെ ഈ പ്രയാസങ്ങളൊന്നും പറയരുതോ, നമ്മൾ ഈ പട്ടിണി കിടക്കുന്നുള്ള കാര്യം, ഈ കുഞ്ഞുങ്ങളെല്ലാം പട്ടിണി കിടക്കുന്നു, പാവങ്ങൾ ഒട്ടിയ വയറുമായിട്ട് കരയുന്നത് കാണുന്നില്ലേ, ഒരു കാര്യം ചെയ്യാം, ഒന്ന് ചെല്ലരുത്, നിങ്ങൾക്ക് പോകാം. പക്ഷെ ഞാൻ എങ്ങനെയാണ് വെറും കൈയായിട്ട് പോകുന്നത്? എത്രയോ നാളായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട്, കൊണ്ടുപോകാൻ ഒന്നും ഇല്ലല്ലോ. ഞാനൊരു കാര്യം ചെയ്യാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആഹാരത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ആ ധാന്യം അത് ഞാൻ നന്നായിട്ട് പാകപ്പെടുത്തി അവിലാക്കി പൊതിഞ്ഞ് കെട്ടിത്തരാം. അവില് അത് കൊണ്ടുപോയി കൊടുത്താൽ മതി. ശ്രീകൃഷ്ണ ഭഗവാന് എന്തെങ്കിലും കൊടുക്കണമല്ലോ, അവിൽ കൊണ്ടുപോയി കൊടുക്കാം. അവില് എല്ലാം പൊതിഞ്ഞ് കെട്ടി, മക്കൾക്കുള്ള ആഹാരത്തിന് വേണ്ടി വെച്ചിരുന്നതായ ധാന്യത്തിൽ നിന്നാണ് എല്ലാം പൊതിഞ്ഞ് കെട്ടി. ശ്രീകൃഷ്ണൻ്റെ അടുക്കിലേക്ക് കുചേലൻ്റെ യാത്രയായി. ദൂരെ നിന്ന് വരുമ്പോഴേ അങ്ങ് 7-നില മാളികയുടെ മുകളിൽ നിന്നുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ കുചേലനെ കാണുന്നുണ്ട്. ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ പെട്ടെന്ന് ഓടി ഇറങ്ങി താഴെ വരികയാണ്. വളരെ നാളായി കണ്ടിട്ടുള്ളതിൻ്റെ സ്നേഹിതനെ കാണാൻ കിട്ടിയതിലുള്ള സന്തോഷം കൊണ്ട് മതിമറന്ന്
ശ്രീകൃഷ്ണൻ ഓടി ഇറങ്ങി സ്വീകരിച്ച് കൊണ്ടുപോയി അങ്ങ് ഏഴ് നിലമാളികളിൽ കൊണ്ടുപോയി കുചേലനെ ആനയിച്ചിരുത്തി. പിന്നെ സുഹൃത്തുക്കൾ തമ്മിൽ വലിയ സംഭാഷണമാണ്, സ്നേഹം, സൗഹൃദം പങ്കിടുകയാണ്, വലിയ സ്നേഹം, വലിയ വലിയ അടുപ്പം. കുചേലനങ്ങ് മതി മറന്നുപോയി. ഈ ശ്രീകൃഷ്ണൻ സ്നേഹം കണ്ടപ്പോൾ കുചേലനങ്ങ് അന്തം വിട്ടുപോയി. അയ്യോ, ഇത്രയും സ്നേഹമോ? ഇത്രയും വലിയ രാജാവ് എന്നെ ഇത്രയും സ്നേഹിക്കുന്നു, ഇത്രയും ഉന്നതനായ ഒരാൾ എന്നെ ഇത്രയും സ്നേഹിക്കുന്നു, ഞാനോ ഒരു പാവം ദരിദ്രൻ, നിസ്സാരൻ, ഒന്നിനു വകയില്ലാത്തവൻ, ആർക്കും വേണ്ടാത്തവൻ, എന്നാൽ രാജാവ് എന്നെ സ്നേഹിക്കുന്നല്ലോ. കുചേലന് വലിയ നന്ദി, വലിയ സ്നേഹം. കുചേലൻ കുറേ നാൾ അവിടെ താമസിച്ചു. നല്ല സുഖഭക്ഷണം, സുഖശയനം, എല്ലാം കൊള്ളാം. കുചേലൻ വീട്ടിലേക്ക് തിരിച്ച് പുറപ്പെടുകയാണ്. വീട്ടിലേക്ക് പോകുന്ന കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സുചേലൻ ഓർത്തത്, അയ്യോ, ഞാൻ എൻ്റെ സ്നേഹിതനായ ശ്രീകൃഷ്ണനോട് എന്തെങ്കിലും ചോദിച്ചില്ലല്ലോ, എൻ്റെ പട്ടിണിയുടെ കാര്യത്തിൽ, ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചോദിച്ചില്ലല്ലോ, കഷ്ടമായി പോയല്ലോ, അയ്യോ, മണ്ടത്തനമായി പോയല്ലോ, ഒന്നും ചോദിച്ചില്ലല്ലോ. ഈ കുചേലൻ കൊണ്ടുപോയ അവിലെല്ലാം വളരെ താല്പര്യത്തോടെ ശ്രീകൃഷ്ണൻ വാരി വാരി തിന്നു. പക്ഷെ ഞാൻ ചോദിക്കാനുള്ളത് ചോദിച്ചില്ലല്ലോ, കൊടുക്കാനുള്ളത് കൊടുത്തു, പക്ഷേ ഞാൻ ചോദിക്കാനുള്ളത് ചോദിച്ചില്ലല്ലോ. അങ്ങനെ ആവലാതിയുമുണ്ട്. കുചേലൻ നടന്നിരുന്ന് വരുമ്പോൾ വീടിനടുത്തപ്പോൾ വീടവിടെ കാണുന്നില്ല, ഒരു വലിയ കൊട്ടാരം അവിടെ കാണുന്നു, വലിയൊരു കൊട്ടാരം. അപ്പോൾ ഇതേതാണിത്? അടുക്കളയിൽ ചെന്നപ്പോൾ ഭാര്യ ഓടി വരുന്നു, വളരെ നല്ല ആരോഗ്യവതിയായി, നല്ല സൗന്ദര്യധാമമായി, നല്ല സന്തോഷത്തോടെ അവൾ ഓടി വരികയാണ്. അവൾ എതിരേറ്റു, വീടാകെ മാറിയിരിക്കുന്നു, ഭവന പരിസരമാകെ മാറിയിരിക്കുന്നു, കുടുംബത്തിൻ്റെ സ്ഥിതിയാകെ മാറിയിരിക്കുന്നു. മക്കളെല്ലാം സന്തോഷഭരിതരാണ്, ഭാര്യയും സന്തോഷവതിയാണ്. ചോദിച്ചില്ലെങ്കിലും, ആവശ്യപ്പെട്ടില്ലെങ്കിലും ശ്രീകൃഷ്ണൻ കുചേലന് എല്ലാം നൽകി, എല്ലാം നൽകി അനുഗ്രഹിച്ചു. ഇതൊരു പുരാണ കഥയാണ്, പക്ഷേ കഥയ്ക്കൊരു വലിയ ആന്തരാർത്ഥമുണ്ട്. മഹർഷിവര്യന്മാർ വനങ്ങളിൽ ഉപവാസത്തോടെ ധ്യാനനിരതരായി തപസ്സിരുന്നതായ കാലങ്ങളിൽ അവർക്ക് ലഭിച്ചതായ അനവദ്യശോഭനമായ ആധ്യാത്മിക അനുഭൂതികൾ, അതിനെക്കുറിച്ച് വിവരിക്കുന്നതിന് ഉതകുന്ന ഒരു നല്ല ഉദാഹരണ കഥയാണിത്. ഓർക്കുക, നാം പറയാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ കർത്താവിനറിയാം. ജീവനുള്ള ദൈവത്തിന് നമ്മുടെ ഹൃദയം അറിയാം. വലിയ ശബ്ദകോലാഹലത്തോടെ ഉച്ചത്തിൽ ഉച്ചരിക്കണമെന്നില്ല, എല്ലാം എണ്ണിയെണ്ണിങ്ങനെ പറഞ്ഞ് പറഞ്ഞിങ്ങനെ സമയം കളയണമെന്നില്ല. ഏതോ ഒരു പ്രാർത്ഥനായോഗത്തിൽ ഏതാനും പരിമിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരാളങ്ങ് പ്രാർത്ഥനയോട് കേട്ട് നിർത്തുന്നില്ല, ഇതെല്ലാമോ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേറെ വേറെ കാര്യങ്ങൾ ഓരോരുത്തരെക്കുറിച്ച് പറയുന്നു, ഓരോ ആവശ്യങ്ങളെക്കുറിച്ച് പറയുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഹി കേട്ടപ്പോൾ അതിലൊരാൾ പറഞ്ഞു, നിർത്ത്, ദൈവത്തോടെങ്കിലും പറയാണ്ടെങ്കിൽ പറ, നിർത്ത്, ദൈവത്തോടെന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയൂ. അനേകരിങ്ങനെയാണ് മറ്റുള്ളവരോട്, അവർ പ്രാർത്ഥനയ്ക്കിരിക്കുന്നവരോടൊക്കെയാണ് പറയുന്നത്, ദൈവത്തോട് പറയുന്നുള്ള ഭാവത്തിലാണ്. പ്രാർത്ഥനയ്ക്ക് കൂടെ ഇരിക്കുന്നവർക്ക് ആവശ്യമുള്ള സന്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത്, അവരോട് പ്രാർത്ഥനയിൽ കൂടി പ്രസംഗിക്കുകയാണ്. അവർക്കാവശ്യമുള്ള പല കാര്യങ്ങളും ആ പ്രാർത്ഥനയിൽ കൂടി പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതല്ല പ്രാർത്ഥന. ഉള്ളം പകരുക, ഹൃദയം പകരുക. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടി ഉള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ശ്രദ്ധാപൂർവമായ പ്രാർത്ഥന, ഏകാഗ്രതയോടുള്ള പ്രാർത്ഥന, അത് വളരെ ഫലിക്കുന്നു. സഹവാസം, കുചേലൻ ശ്രീകൃഷ്ണൻ കൂടെ വസിച്ചത് സഹവാസമായിരുന്നു. സഹവാസം ഉപവാസം, ഉപവാസമായിരുന്നു. ദൈവത്തോടെ വസിക്കുവാനുള്ള ആ ഉപവാസത്തിൻ്റെ തീക്ഷ്ണതയും താല്പര്യവും നമ്മുടെ ഹൃദയത്തിൽ ഉയർന്നു വരേണ്ടതാണ്. ദൈവത്തോട് വസിക്കുക, യേശു ക്രിസ്തുവിൻ്റെ വാതിലിൽ ഇരിക്കുക, ഉള്ളം ക്രിസ്തുവിന് മുമ്പിൽ പകരുക. നമ്മൾ വാക്കുകളുടെ വാചാലത കൊണ്ടല്ല, വാക്കുകളുടെ പെരുപ്പം കൊണ്ടല്ല, ജൽപ്പന ബാഹുല്യം കൊണ്ടല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരാത്മാവിൽ നിന്നുയരുന്നതായ ദീനരോദനങ്ങളായ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ആവശ്യങ്ങൾ പകരുക, ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വരുന്നതായ ആഗ്രഹങ്ങൾ ദൈവത്തോട് പറയുക, എല്ലാം തുറന്നു പറയുക. ഉൽപ്പത്തി പുസ്തകത്തിൽ ഏതെന്നോടത്തിലേക്ക് നിത്യനായ ദൈവം എഴുന്നള്ളി വന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവം എഴുന്നള്ളി വന്നു തോട്ടത്തിലേക്ക്. എന്നും ഏഴാറും സമയത്ത് ദൈവം വരാറുണ്ട്, അന്നും പതിവ് പോലെ ദൈവം വന്നു, പക്ഷേ അന്ന് ആദാമിനെ കണ്ടില്ല. ദൈവം
ഏതൻ തോട്ടത്തിൻ്റെ തരുനിരകളുടെ ഇടയിലൂടെ ആദാവിൻ അന്വേഷിച്ച് നടന്നു. നീ എവിടെയെന്ന് ചോദിച്ചുകൊണ്ടാണ് ദൈവം നടക്കുന്നത്. നീ എവിടെ മനുഷ്യ, നീ എവിടെ ആദാമേ, നീ എവിടെ, നീ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ദൈവം ഏതൻ തോട്ടത്തിൽ കൂടെ നടന്നു. ദൈവത്തിനറിയാൻ പാടില്ല ആദാം എവിടെയാണെന്ന്? ദൈവത്തിനറിയാമല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് നീ എവിടെയെന്ന് ചോദിച്ചത്? ദൈവത്തിനറിയാം ആദാം എവിടെയാണ് മറഞ്ഞിരിക്കുന്നതെന്ന്. എന്തുകൊണ്ടാണ് മറഞ്ഞിരിക്കുന്നതെന്ന് എല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണ്. പക്ഷേ ആദാം അറിയേണ്ടിയിരിക്കുന്നു ഞാൻ എവിടെയാണെന്ന്. അവിടെയാണ് പ്രശ്നം. ഞാൻ അറിയണം ഞാൻ എവിടെയാണെന്ന്. ഞാൻ അറിയണം എൻ്റെ അവസ്ഥ എന്താണെന്ന്. ഓരോ മനുഷ്യനും അറിയണം എൻ്റെ അവസ്ഥ എന്താണെന്ന്. നമുക്ക് ഓരോരുത്തർക്കും തന്നെത്തെ മനസ്സിലാക്കണം എൻ്റെ സാക്ഷാത്സ്ഥിതി എന്താണ്. ഇപ്പോൾ ദൈവം എന്നെ എങ്ങനെയാണ് കാണുന്നത്? ദൈവത്തിനറിയാം നാം ഓരോരുത്തരും എവിടെ നിൽക്കുന്നുവെന്ന്. നമ്മുടെ ആന്തരാത്മാവിൻ്റെ ഗതി വിഗതികൾ ദൈവത്തിനറിയാം. മനസ്സിൻ്റെ ഭാവഹാവങ്ങൾ ദൈവത്തിനറിയാം. എല്ലാം ദൈവം കാണുന്നുണ്ട്. ദൈവത്തിനെല്ലാം അറിയാം. പക്ഷേ ഞാൻ എന്ന് പറയുന്ന മനുഷ്യനറിയണം ഞാൻ ആരാണെന്ന്, ഞാൻ എന്താണെന്ന്, ഞാൻ എവിടെയാണെന്ന്. നീ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്ന ദൈവത്തിൻ്റെ ആ സങ്കടം നിറഞ്ഞ നിലവിളി ഏതെന്തോട്ടത്തിൽ മുഴങ്ങി. ആദാം ഭയപ്പെട്ട് ഒളിച്ചു നിൽക്കുകയായിരുന്നു. ദൈവമേ ഞാൻ തന്നെ ഭയപ്പെട്ട് ഒളിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് നിനക്ക് ഭയം വന്നു? ഞാൻ നഗ്നനാകയാൽ ഞാൻ ഭയന്നു പോയി. നഗ്നനാകിയത് എന്തുകൊണ്ട്? നീ കൽപ്പിച്ച കൽപ്പന ഞാൻ അനുസരിച്ചില്ല. എല്ലാം തുറക്കുകയാണ്. എല്ലാം തുറക്കുന്നു. എല്ലാം ദൈവത്തിനറിയാമല്ലോ. പക്ഷേ പാവം ഏറ്റുപറയുകയാണ്. പ്രാർത്ഥന പാവം ഏറ്റുപറഞ്ഞുകൊണ്ടതായിരിക്കണം. പാവം ഏറ്റുപറയുന്നത് പാവം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ടായിരിക്കണം പ്രാർത്ഥന. പാപത്തെ നിശേഷം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി കളഞ്ഞുകൊണ്ടായിരിക്കണം പ്രാർത്ഥന. അപ്പോൾ മാത്രമേ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചെലവാകുകയുള്ളൂ, ദൈവസന്നിധിയിൽ ഏൽക്കുകയുള്ളൂ, ദൈവസന്നിധിയിൽ അത് പ്രയോജനപ്രദമായി തീരുകയുള്ളൂ. പ്രാർത്ഥന ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥന, മനസ്സ് തകർന്നുള്ളതായി പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ഇത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം പ്രാർത്ഥനയുടെ മഹാത്മ്യം എന്താണെന്ന്. ഈ വാക്കുകൾ കേൾക്കുന്ന അനേകർക്ക് പ്രാർത്ഥന കൊണ്ട് കിട്ടിയ അനേക അനുഗ്രഹങ്ങൾ അവരുടെ ഹൃദയത്തിൽ ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ടാകും. പ്രാർത്ഥന കൊണ്ട് കിട്ടിയതായ അനുഗ്രഹങ്ങൾ, അനേകമനേകം അനുഭവങ്ങൾ, ദൈവം പ്രാർത്ഥന കേട്ടതായ അനുഭവങ്ങൾ. ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം ഉണ്ട് എന്നതിന് തെളിവ് എന്താണ്? ദൈവം നിസ്സാരനായ എൻ്റെ പ്രാർത്ഥന കേട്ടുവല്ലോ എന്നുള്ളതാണ്. നിസ്സാരനായ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടുവല്ലോ എന്നുള്ള അനുഭവങ്ങളാണ് ദൈവം ഉണ്ടെന്നുള്ള തെളിവ്. വേറെ തെളിവൊന്നും വേണ്ട. ഏറ്റവും പാപിയായ എൻ്റെ നിസ്സാരമായ പ്രാർത്ഥന സ്വർഗത്തിൽ ദൈവം ശ്രദ്ധിച്ചല്ലോ എന്നുള്ള ആ അനുഭവമാണ് ദൈവം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ്. നിങ്ങൾ മനസ്സ് നൊന്ത് വിങ്ങിക്കൊണ്ട് നിങ്ങളുടെ ഭാരങ്ങളെല്ലാം പേറിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് വന്ന് ക്രിസ്തുവിൻ്റെ ആ പരിശുദ്ധമായ പാദത്തിൽ നിങ്ങളുടെ ആവശ്യഭാരങ്ങളിൽ ഇറക്കി വെച്ചുകൊണ്ട് ഉള്ളു തകർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അനുഭവങ്ങൾ ലഭിക്കുമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കും മറുപടി കിട്ടും. നമുക്ക് ഓരോരുത്തർക്കും ആവശ്യങ്ങളുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹങ്ങളുണ്ട്. മനോഹരമായ പാട്ടുണ്ട്, പ്രാർത്ഥന ചെയ്യാൻ സാധിക്കാത്ത കാര്യമില്ലല്ലോ എന്ന്. ആ പാട്ട് നമുക്ക് പാടി കേൾക്കാം. സാധിക്കാത്ത കാര്യമില്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുന്നില്ലൊന്നും. പ്രാർത്ഥനയാൽ സാധിക്കാത്ത കാര്യമില്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുന്നില്ലൊന്നും. യാചിക്കുന്നതെല്ലാം നിങ്ങൾ പ്രാപിച്ചു എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകിൽ നിശ്ചയം ഫലം. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനം 50:15 വളരെ പ്രശസ്തമായൊരു വാക്യമുണ്ട്, എന്നും ഓർക്കേണ്ടതായൊരു വാക്യമുണ്ട്. നിന്റെ കഷ്ടകാലത്ത് എന്നെ വിളിച്ച് അപേക്ഷിക്ക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. നിന്റെ കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ച് അപേക്ഷിക്ക. ഒരു വിധത്തിൽ പറഞ്ഞാൽ കഷ്ടതകൾ നല്ലതാണ്. കഷ്ടതകൾ വരുമ്പോൾ നല്ലത് നമുക്ക് തോന്നുകയില്ല. ദുരിതങ്ങൾ വരുമ്പോൾ ഇത് മാറിയാൽ കൊള്ളാമായിരുന്നു നമുക്ക് തോന്നും. രോഗം വരുമ്പോൾ ഇത് സൗഖ്യമായാൽ കൊള്ളാമായിരുന്നു നമുക്ക് തോന്നും. എൻ്റെ കർത്താവെ, ഈ ദുരിതങ്ങൾ എന്നാണ് തീരുക എന്ന് നമുക്ക് തോന്നും. എന്നാൽ ആ ദുരിതങ്ങളുടെയും രോഗത്തിൻ്റെയും കഷ്ടതയുടെയും വേദനയുടെയും കാലങ്ങൾ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ചെയ്തിട്ട് പിറകോട്ട് നോക്കുമ്പോഴാണ് നന്നായല്ലോ എന്ന് തോന്നുന്നത്. നന്നായല്ലോ എൻ്റെ ജീവിതത്തിൽ കഷ്ടത വന്ന് നന്നായല്ലോ, കാരണം ദൈവത്തെ വിളിക്കാൻ സാധിച്ചല്ലോ.
ദൈവത്തോട് അപേക്ഷിക്കാൻ സാധിച്ചല്ലോ. നിന്റെ കഷ്ടകാലത്ത് എന്നെ വിളിച്ച് അപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ പ്രാർത്ഥനയുടെ മാധുര്യം അനുഭവിക്കുന്നതായി തീരണം, പ്രാർത്ഥനയുടെ സന്തോഷം അനുഭവിക്കുന്നതായി തീരണം. പ്രാർത്ഥിക്കുക, ഉള്ള് പകരുക, ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കുക, ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുക, പാവങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക, പാവങ്ങൾ എന്നേക്കുമായി ഉപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, മേലിൽ പാവം വരികയില്ലെന്നുള്ള തീരുമാനത്തോടുകൂടി പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഫലം കിട്ടും, വ്യക്തമാണ് കാര്യം. ഒന്ന് നോക്കൂ, ഈ പ്രാർത്ഥനാ യോഗത്തിന് വന്നതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാമോ പ്രത്യാശകളായിട്ടില്ലേ? ഒരു കാലത്ത് നിങ്ങൾ ജീവിച്ചിരുന്നതിനേക്കാൾ പ്രത്യാശ വരുന്നില്ലേ? ജീവിതത്തിലൊരു സ്നേഹം ലഭിക്കുന്നില്ലേ? ഒരു കാലത്ത് വീർപ്പുമുട്ടിരുന്നതായ കാര്യങ്ങൾ ഇന്നൊരു അയവ് വരുന്നില്ലേ? ഒരു കാലത്ത് എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ ഭാരപ്പെട്ടിരുന്ന വിഷയങ്ങളിൽ ഇന്ന് ഒരു ശാന്തത കൈവരുന്നില്ലേ? ഉണ്ട്, നിങ്ങൾക്ക് അനേകർക്ക് അനുഭവമാണ്. വാസ്തവമായി പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് വരുന്ന ദൈവമക്കൾ ഇത് നിരന്തരം നിരന്തരം ഇതിൽ സന്തോഷ ദൈവത്തെ സ്തുതിക്കും. പ്രാർത്ഥിക്കട്ടെ, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ശ്രദ്ധയോടുകൂടിയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ആ വാക്യങ്ങൾ ഒന്നുകൂടി വായിക്കാം, 13-ാം വാക്യം മുതൽ. നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, ദുഃഖമനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണപൂശി അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖമനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയുടെ കാലങ്ങളിൽ പ്രാർത്ഥിക്കാൻ നമുക്കറിയാം. നാം പ്രാർത്ഥിച്ചു പോകും, നാം യാചിച്ചു പോകും, നാം നിലവിളിച്ചു പോകും, അന്തം വിട്ട് നിന്നു പോകും. മുന്നോട്ടൊരു ചുവട് വയ്ക്കാൻ വഴി കാണാതെ, ഒരു ചുവട് വയ്ക്കാൻ മാർഗം കാണാതെ ഭാരപ്പെട്ട് നിൽക്കുന്ന സമയങ്ങളുണ്ട്. എങ്ങനെ മുന്നോട്ട് പോകേണ്ട കർത്താവേ? എല്ലാ വഴിയും അടഞ്ഞു വരുന്ന സമയങ്ങൾ, മനസ്സങ്ങ് ആകുലപ്പെട്ട് വിങ്ങുന്ന അവസരങ്ങൾ. നിങ്ങൾ അനേകരെങ്ങനെയാണ്? എന്തെന്തെല്ലാം ഭാരങ്ങൾ വഹിച്ചുകൊണ്ടാണ് നിങ്ങൾ വന്ന് വചനം കേൾക്കാനിരിക്കുന്നത്? ഏതെല്ലാം ദുരിതങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും പേറിക്കൊണ്ടിരിക്കുന്നത്? എന്തെല്ലാം വേദനാഭരിതമായ കാര്യങ്ങളിലൂടെയാണ് നിങ്ങളുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ അനേകം പേരുടെ ഹൃദയം ഇങ്ങനെ ഉരുകി തിളച്ചുകൊണ്ടിരിക്കുകയാണ്, ഹൃദയം അങ്ങ് ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്, വേദന പുരണ്ട് ഭാരപ്പെട്ട് വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളം ക്രിസ്തുവിലേക്ക് ഒന്ന് ഉയർത്തു. കഴുകത്തേക്ക് വന്നിരിക്കുന്ന കർത്താവായ യേശുവിനെ നിങ്ങളൊന്ന് കാണൂ. ആത്മാവിൻ്റെ കണ്ണ് തുറന്ന് നിങ്ങൾ യേശുവിനെ കാണുക. നിങ്ങൾ ഉള്ളം കൊണ്ട് വിശ്വസിക്കുക, യേശു ഇന്ന് എൻ്റെ അരികിലേക്ക് വന്ന് നിൽക്കുകയാണ്. കാരണം ഞാൻ ആവശ്യക്കാരനാണ്, ഞാൻ ആവശ്യക്കാരിയാണ്. അതുകൊണ്ട് എൻ്റെ ഹൃദയം പിടയുകയാണ്. അതുകൊണ്ട് യേശു എൻ്റെ അരികിലേക്ക് വന്ന് നിൽക്കുകയാണ്. ദുരിതമനുഭവിക്കുന്നതിൻ്റെ അരികിലേക്ക് ഓടി വരുന്ന യേശു, കണ്ണുനീര് തോന്നുന്നതിൻ്റെ അരികിലേക്ക് ഓടി വരുന്ന യേശു, വേദന കൊണ്ട് വിങ്ങുന്നതിൻ്റെ അരികിലേക്ക് ഓടി വന്ന ആശ്വാസം തരുന്ന യേശു, ആവശ്യങ്ങളിലും ഭാരങ്ങളിലും പെട്ട് ഒലയുന്നവരുടെ ജീവിതത്തിലേക്ക് ഓടി വന്ന് ആശ്വാസം തകരുന്ന യേശു, ഇന്ന് എൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നു. കർത്താവേ, നീ എൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്ന ഈ സമയം എൻ്റെ ആവശ്യം നിന്നോട് പറയുകയാണ്, എൻ്റെ ആഗ്രഹം നിന്നോട് പറയുകയാണ്, എൻ്റെ ആവലാതി ഞാൻ നിന്നോട് പറയുകയാണ്, എൻ്റെ സങ്കടം നിന്നോട് ബോധിപ്പിക്കുകയാണ്, എൻ്റെ സങ്കടം എൻ്റെ കർത്താവേ, എൻ്റെ പോരായ്മകൾ ഞാൻ ഏറ്റു പറയുകയാണ്, എനിക്ക് വന്നുപോയ തെറ്റുകൾ ഞാൻ ഉപേക്ഷിക്കുകയാണ്. അനേകം അനേകം തെറ്റുകൾ എനിക്ക് വന്നുപോയി കർത്താവേ. ഓർക്കുമ്പോഴേക്ക് പേടിയാകുന്നു, ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ പാപങ്ങൾ അയ്യോ പുറത്തറിയാൻ അറിയാൻ ഇടയായാൽ ആരും എൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അനേകം പാപങ്ങൾ ഞാൻ വീണുപോയല്ലോ കർത്താവേ. എൻ്റെ ദൈവമേ, എൻ്റെ തിരുമുമ്പിലേക്ക് ഞാൻ വരുമ്പോൾ ഞാൻ ലജ്ജിച്ചു പോകുന്നു, ഞാൻ ഭയപ്പെട്ടു പോകുന്നു. എൻ്റെ കർത്താവേ, നീ എന്നെ സ്നേഹിച്ചു, പക്ഷേ ഞാൻ സ്നേഹത്തിന് പകരം ഞാൻ നിനക്ക് വേദനയാണ് തന്നത്. ഇപ്പോൾ കർത്താവേ, ഞാൻ എൻ്റെ പാപത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് നിന്റെ തിരുമുമ്പാകെ ഞാൻ വരികയാണ്. ഇപ്പോൾ നീ മനസ്സലിഞ്ഞ് നിൻ്റെ ആണിപ്പാടുകരം ഒന്ന് ഉയർത്തി എൻ്റെ തലമേൽ ഒന്ന് വെക്കണമേ. യേശുവേ, നിൻ്റെ ആ തിരുരക്തം വരേണ്ട കരം എൻ്റെ തലമേലെന്ന് വെക്കണമേ. അപ്പോൾ എനിക്ക് സമാധാനം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഈ സമയത്ത് നിങ്ങൾക്ക് സമാധാനം അനുഭവിച്ചു തുടങ്ങാം. സമാധാനം നിങ്ങൾക്ക് അനുഭവിച്ചു തുടങ്ങാം. സൗഖ്യം നിങ്ങൾക്ക് അനുഭവിച്ചു തുടങ്ങാം. സന്തോഷം നിങ്ങൾക്ക് അനുഭവിച്ചു തുടങ്ങാം. പ്രശ്നങ്ങൾ മാറിയിട്ടല്ല, അനേകം പേർക്ക് പ്രശ്നങ്ങളൊന്നും ആകുന്നില്ല. പക്ഷേ ആ പ്രശ്നങ്ങളുള്ളപ്പോൾ തന്നെ വലിയൊരു സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിറഞ്ഞു കവിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ,
ദൈവത്തിന് സ്തോത്രം. കഷ്ടത, ദുരിതങ്ങൾ, നിങ്ങൾ സഫറിങ് അനുഭവിക്കുന്നവർ പ്രാർത്ഥിച്ച് സഫറിങ്ങിൽ നിന്ന് അത് സിംഗിങ്ങിലേക്കാക്കി മാറ്റട്ടെ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് നിങ്ങൾ ഓർക്കുമായിരിക്കും, സഫറിങ് സിംഗിങ്ങായി മാറട്ടെ, കഷ്ടത സന്തോഷമായി മാറട്ടെ. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഈ കഷ്ടമനുഭവിക്കുന്നവർ മാത്രമല്ല, പിന്നെ എന്താണ്? സുഖമനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാർ വരുത്തട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണപൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾക്ക് തനിയെ പ്രാർത്ഥിപ്പാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങളുടെ ഹൃദയം വിങ്ങി കവിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ലീഡറിനെ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു മൂപ്പനെ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കശീശായെ, കൂട്ടത്തിലുള്ള ഒരു പട്ടക്കാരനെ, കൂട്ടത്തിലുള്ള ഒരു അഭിഷിക്തനെ, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഏതെങ്കിലും അഭിഷിക്തനെ നിങ്ങൾ ക്ഷണിക്കാം. ദൈവത്തിന് സ്തോത്രം. അഭിഷിക്തനെ നിങ്ങൾ വിളിക്കുക, നിങ്ങളുടെ മൂപ്പനെ വിളിക്കുക, സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, മൂപ്പന്മാർ കശീശോ കശീശന്മാരെ വരുത്തട്ടെ, സഭയിലെ വട്ടക്കാരെ വരുത്തട്ടെ, മൂപ്പന്മാരെ വരുത്തട്ടെ. മൂപ്പൻ എന്ന് പറയുന്നത് പാസ്റ്ററാകാം, ലീഡറാകാം, അതല്ലെങ്കിൽ നേതൃസ്ഥാനം നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ആകാം. ഏതെങ്കിലും ഒരു അഭിഷിക്തനെ വരുത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. അഭിഷിക്തൻ പ്രാർത്ഥിക്കട്ടെ, എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. സുറിയാനി സഭയിൽ ഈ മൂറോൻ കൂദാശ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. മൂറോൻ പൂശുന്നു, അത് മുഹമ്മദ് സായിയോട് ചേർന്നാണ് നടക്കുന്നത്. എന്നാൽ ഈ എണ്ണ മരിക്കാൻ കിടക്കുമ്പോൾ അഥവാ രോഗിയായി കിടക്കുമ്പോൾ വന്ന് പൂശുന്ന ഒരു കൂദാശയുണ്ട്, അതാണ് രോഗിയുടെ തൈലാഭിഷേകം. രോഗിയുടെ തൈലാഭിഷേകം, രോഗികളുടെ മേൽ തൈലം അഭിഷേകം ചെയ്തുകൊണ്ട്, രോഗികളുടെ മേൽ എണ്ണ പൂശിക്കൊണ്ട് അഭിഷിക്തൻ പ്രാർത്ഥിക്കുന്ന ആ അനുഗ്രഹകരമായ കാര്യമാണ് പറയുന്നത്. രോഗികളുടെ തൈലാഭിഷേകം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കൂദാശയാണ്. ഏറ്റു പറയാനുള്ള പാവങ്ങൾ ഏറ്റു പറയാൻ അവസരം കൊടുക്കുകയാണ്. ഇനിയും വല്ല ഏറ്റു പറയാനുണ്ടോ? ഏറ്റു പറയാനുള്ള പാവങ്ങൾ ഏറ്റു പറയാൻ അവസരം കൊടുക്കുകയാണ്. വാസ്തവത്തിൽ മരിക്കാറായി കിടക്കുമ്പോഴല്ല ഈ എണ്ണ പൂശി പ്രാർത്ഥിക്കേണ്ടത്. രോഗം വരുമ്പോൾ എണ്ണ പൂശി പ്രാർത്ഥിക്കാൻ അഭിഷിക്തനെ വരുത്തേണ്ടതാണ്. കാരണം അഭിഷിക്തൻ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ സമയത്ത് പ്രാർത്ഥന ഫലപ്രദമാകുന്നതിന് വേണ്ടി പാപങ്ങൾ ഏറ്റുപറയാൻ അവസരം കൊടുക്കുകയാണ്. പാപങ്ങൾ ഏറ്റുപറയണം. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വാസ്തവത്തിൽ അപ്പോഴൊരു ശരിയായ കുമ്പസാരം നടക്കുകയാണ്. ശരിയായ കുമ്പസാരം ഒരു അഭിഷിക്തൻ്റെ അടുക്കൽ ഉള്ളു തുറന്ന് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ഓർക്കുന്നു, ഒരവസരത്തിൽ ഒരാൾ മരിക്കാറായി കിടക്കുമ്പോൾ നല്ല സുബോധമുണ്ട്. സമയത്ത് അവിടെ മുറിക്കകത്ത് ധാരാളം പേരുണ്ടായിരുന്നു. അപ്പോൾ ആ ആൾ എന്നെ കൈകാട്ടി വിളിച്ചു, എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഇതുവരെ ഏറ്റു പറയാത്തൊരു കാര്യം പറയാനുണ്ട്, അതൊന്ന് പറയണം. ഉടനെ ഞാൻ അങ്ങ് കാണിച്ചു, എല്ലാവരും മുറിയിൽ നിന്ന് പോകാൻ പറഞ്ഞു. മുറിയിൽ നിന്ന് എല്ലാവരും മാറി. അപ്പോൾ ആ ആൾ അത് പറയാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു, വേണ്ട, കേൾക്കേണ്ട, അതിനെക്കുറിച്ച് പറയേണ്ട, കർത്താവ് ക്ഷമിച്ചു തന്നിരിക്കുന്നു, ഭയപ്പെടേണ്ട. അത് പറയാൻ നമ്മുടെ ഹൃദയം വെമ്പിയപ്പോൾ, ഹൃദയത്തിൽ നേതാവും വന്നപ്പോൾ, ഏറ്റു പറയും തീരുമാനിച്ചപ്പോൾ തന്നെ കർത്താവ് പാവം ക്ഷമിച്ചു തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സമാധാനത്തോടെ കണ്ണടച്ചു. അത് പറഞ്ഞു കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾക്കകം ആത്മാവ് പറന്നുപോയി. ദൈവത്തിന് സ്തോത്രം. ഇതൊരു നടന്ന സംഭവമാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരു പാവവും ഏറ്റു പറയാതെ ബാക്കി വെച്ചേക്കരുത്. ഒരു പാവവും നിങ്ങൾക്ക് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കാത്ത ഒരു പാവം ഉണ്ടായിരിക്കരുത്. ഏതെങ്കിലും പാവങ്ങൾ നിങ്ങൾക്ക് വന്നുപോയിട്ടുണ്ടോ? മാതാപിതാക്കളോടുള്ളതായി അനുസരണക്കേട്, മാതാപിതാക്കളെ ബഹുമാനിക്കാതെ പോയത്, അപ്പനെയോ അമ്മയെയോ മാനിക്കാതെ പോയത്, അതല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ വേദനിപ്പിക്കുകയോ കുറ്റപ്പെടുത്തുകയോ അവർക്ക് ദോഷം വരുത്തുകയോ ചെയ്തു പോയത്, നാം വിനയപ്പെടാതെ നാം അഹങ്കാരത്തോടെ സംസാരിച്ചു പോയത്, ധിക്കാരത്തോടെ പെരുമാറിപ്പോയത്, ഭാര്യയെ മുറിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചു പോയത്, വാക്കുകളുണ്ട് കുത്തി മുറിവേൽപ്പിച്ചത്, വാക്കുകളുണ്ട്. കൈകൊണ്ടായിരിക്കണമെന്നില്ല, കൈകൊണ്ട് അടിക്കുകയായിരിക്കില്ല, വാക്കുകൊണ്ട് അടിക്കുന്നു, വാക്കുകൊണ്ട് കുത്തിമുറിവേൽപ്പിക്കുന്നു. ഭർത്താവിനെ വാക്കുകൊണ്ട് കുത്തിമുറിവേൽപ്പിക്കുന്നു, വാക്കുകൊണ്ട് കുത്തിമുറിവേൽപ്പിക്കാം. ഹൃദയത്തിൽ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറയുന്നു, വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നു. അയൽക്കാരുമായി ചണ്ട, ഒരുപക്ഷെ അതിർത്തി തർക്കമാകാം, അല്ലെങ്കിൽ അതിർത്തിയിൽ നിൽക്കുന്ന ഒരു മരത്തിൻ്റെ പേരിലുള്ളതായി വാഗ്വാദമാകാം. നിസ്സാര കാര്യങ്ങൾ കൊണ്ട് വലിയ വിനകൾ വന്നുചേരുന്നു, വലിയ ആപത്തുകൾ വന്നുചേരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏറ്റു പ്രതിപേക്ഷിക്കുക. എല്ലാം എന്തെല്ലാം ഉണ്ടോ? ആർക്കെങ്കിലും നഷ്ടം വരുത്തിയിട്ടുണ്ടോ? ആർക്കെങ്കിലും കൊടുത്തു തീർക്കാനുണ്ടോ? എല്ലാം തിരുത്തുക. പാപങ്ങളേറ്റു പ്രതിപേക്ഷിക്കുക. ദൈവത്തിന് സ്തോത്രം. തമ്മിൽ പാപങ്ങളേറ്റു പറഞ്ഞ് നിങ്ങൾ ദൈവത്തോട് മാപ്പ് ചോദിക്കുക. അതിന് തമ്മിൽ പാപങ്ങളേറ്റു പറയുന്നത് ആരോടെങ്കിലും വ്യക്തിപരമായി എന്തെങ്കിലും
ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആളോട് അത് നേരിട്ട് പറയണം. ഹൃദയത്തിൽ കൂടി ഒരാളെ കുറിച്ച് ചീത്ത ചിന്ത വന്നു എന്ന് പറഞ്ഞ് ഏറ്റു പറയണ്ട. ആളറിയാത്തതായ ഏതെങ്കിലും തെറ്റ് നമ്മുടെ പക്ഷത്ത് എപ്പോഴെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ചിന്തയിലോ അല്ല വികാരത്തിലോ വിചാരത്തിലോ നമ്മുടെ ഭാവനയിലോ എന്തെങ്കിലും വന്നുപോയി എന്ന് പറഞ്ഞ് നിങ്ങൾ ഏറ്റു പറയണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ ആ ആളറിഞ്ഞ് അഥവാ നിങ്ങൾ തന്നെ അറിഞ്ഞ് ചെയ്തതായ ദ്രോഹം അതുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. ആ ആളോട് തന്നെ പറയണം, തമ്മിൽ തമ്മിൽ ഭാരങ്ങൾ ഏറ്റു പറയണം, തമ്മിൽ തമ്മിൽ പാപങ്ങൾ ഏറ്റു പറയണം. അതുകൊണ്ട് എല്ലാ പാപവും ഏറ്റു പറയണമെന്ന് അല്ല ഈ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആ ആളോട് എനിക്ക് ഉള്ളിൽ വൈരാഗ്യം ഉണ്ടായിരുന്നു ഏറ്റു പറയേണ്ട കാര്യമില്ല, ആ ആളോട് എനിക്ക് ഇഷ്ടക്കുറവ് വന്നു ഏറ്റു പറയേണ്ട കാര്യമില്ല. ഞാൻ ഒരു ഉപടി കൂടി കടന്നു പറയാം. ചില സ്ത്രീകൾ ഭർത്താവിനടുക്കൽ വന്ന് പറയും ഒരു ഏതെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് ഇഷ്ടക്കുറവ് വന്നു അയ്യോ എന്നോട് ക്ഷമിക്കണം എന്ന് പറയും. അപ്പോൾ ഭർത്താവ് പറയണം എല്ലാം ക്ഷമിച്ചു പേടിക്കണ്ട, ഇത്തിരി കഴിയുമ്പോഴത്തേക്കും പിന്നെ വന്നു എനിക്കിപ്പോഴൊരു ഇഷ്ടക്കുറവ് വന്നു എന്നോട് ക്ഷമിക്കണം. ഇങ്ങനെയായാലും ശല്യമായിട്ടേ തോന്നുകയുള്ളൂ, അതല്ല ആത്മീയം. എപ്പോഴെപ്പോഴും വന്ന് പാവമായിട്ട് പറയുക എന്നിട്ട് അയ്യോ മാപ്പി ചോദിക്കുക. ഭർത്താവിനോട് അങ്ങനെ ഒന്നും മാപ്പി ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. കനത്ത പാവതകങ്ങൾ എന്തെങ്കിലും ചെയ്താൽ മാപ്പി ചോദിക്കാം, ഏതെങ്കിലും ഭീകരമായ പാവങ്ങൾ ഏതെങ്കിലും ചെയ്താൽ മറ്റു മാപ്പി ചോദിക്കാം. എന്നാൽ പല കാര്യങ്ങളും നിങ്ങൾ നല്ല ചിന്താഗതിയോടുകൂടി നല്ല ബുദ്ധിയോടുകൂടി വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ, നല്ല പരിജ്ഞാനത്തോടെ വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. വെറുതെ ചെയ്യുന്ന പാവങ്ങൾ ഏറ്റു പറയരുത്. ഭർത്താവിനോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുത്, ആവശ്യമില്ലാതെ പ്രതിസന്ധികൾ ഉണ്ടാക്കരുത്. എപ്പോഴും എപ്പോഴും നിങ്ങൾ ദൈവത്തോട് പാവമേറ്റ് പറയുക, എപ്പോഴും ദൈവസന്നിധിയിൽ പാവമേറ്റ് പറയുക. ദൈവസന്നിധിയിൽ പാവം എന്താണെന്നെല്ലാം കണ്ടുപിടിച്ച് അനുദവിക്കുക, പാവത്തെ ഓർത്ത് അനുദവിക്കുക. വെറുതെ പോയി അച്ഛന് മുമ്പിൽ ഒന്ന് മുട്ടുകുത്തി നിന്ന് അച്ഛൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളതുകൊണ്ട് ആരും രക്ഷപ്പെടുകയില്ല. സഹോദരങ്ങളെ നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ സത്യം പറയുന്നത്. അനേകരിന്ന് അങ്ങനെയല്ലേ, നോമ്പിൽ ഈ വലിയ നോമ്പിൽ പോയി അച്ഛൻ്റെ മുമ്പിൽ ഒന്ന് മുട്ടുകുത്തി അച്ഛൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, അത് കഴിഞ്ഞ് തലയെ കൈവച്ചു, ഇനി എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് ചോദിച്ചു, ഇല്ല ഒന്നും പറയാനില്ല, ഒന്നും പറഞ്ഞില്ല. ഇനി ഒന്നും പറയാനുണ്ടോയെന്ന് ചോദിച്ചു, ഇല്ല ഒന്നും പറയാനില്ല. ഉടനെ അച്ഛൻ തലയെ കൈവച്ചു പ്രാർത്ഥിച്ചു, മൂന്ന് പ്രാവശ്യം നെറ്റിയിൽ കുരിശടലിട്ടു, പിതാവിൻ്റെയും പുത്രൻ്റെയും പെരുത്താൽമാരുടെ നാമത്തിൽ. പ്രിയപ്പെട്ടവരെ, പാവമൊന്നും മോചിക്കുകയില്ല, തനിയെ ഇരുന്ന് പാവം കണ്ടുപിടിക്കണം, തനിയെ ഇരുന്ന് പാവത്തെ ഓർത്ത് അനുദിക്കണം. ഓരോ പാവവും ഓർത്തോർത്തോർത്തോർത്ത് അനുദിക്കണം, എണ്ണി 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 ഓർത്തോർത്ത് അനുദിക്കണം. അനുദവിച്ച് ദൈവത്തോട് പറയണം, കർത്താവേ തെറ്റുപറ്റിപ്പോയി, ഇനി ആയുസിൽ ഇത് സംഭവിക്കുകയില്ല, ഇനി വരില്ല കർത്താവ്, ഇല്ല ആയുസിൽ ഇത് വരില്ല. അങ്ങനെ ദൈവത്തോട് ഓരോന്ന് ഏറ്റു പറഞ്ഞിട്ട് ദൈവസനിൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് അങ്ങനെയാണ് അഭിഷേകത്തിൻ്റെ ഇതിലേക്ക് വരേണ്ടത്. അപ്പോൾ ഒന്നും മറയ്ക്കാതെ എല്ലാം തുറന്നേറ്റു പറയണം, ഒന്നും മറയ്ക്കാതെ. ദൈവത്തിൻ്റെ അഭിഷേകത്തിന് മുമ്പിലൊന്നും മറയ്ക്കരുത്. കുംഭസാര രഹസ്യങ്ങൾ അഭിഷേകത്തിന് മഹാരാജരോട് പറയുകയില്ല, പറയാൻ പാടില്ല. അത് കുംഭസാര രഹസ്യമാണ്, അത് പറയുന്നത് പാവമാണ്. അതുകൊണ്ട് കുംഭസാരം കേൾക്കുന്ന ആ പാവം ഏറ്റു പറയുന്നത് കേൾക്കുന്ന പട്ടക്കാരനാകട്ടെ അതൊരു അഭിഷേകത്തിനാകട്ടെ, ആ ആൾ ഒരിക്കലും കുംഭസാര രഹസ്യം പറയാൻ പാടില്ലാത്തതാണ്, പറയരുത്. അത് തുറന്ന് കാര്യങ്ങൾ പറയാം. ദൈവത്തിന് സ്തോത്രം, എല്ലാം ഏറ്റു പറയണം. എന്തൊരു ആശ്വാസമാണെന്നോ, എന്തൊരു സമാധാനമാണെന്നോ. എല്ലാ പാവം ഏറ്റു പറഞ്ഞ് കഴിയുമ്പോൾ ഒരു വലിയ കഴുകലിൻ്റെ അനുഭവം കിട്ടുകയാണ്. ജീവനുള്ള ദൈവമേ, പരിശുദ്ധ പിതാവേ, അപ്പാടിയങ്ങളോട് മനസ്സറിയണമേ കർത്താവേ, അവിടുന്ന് ഈ ഉയർത്തിയ കരങ്ങളെ കാണുന്നുവല്ലോ, ഈ കരങ്ങളെ അവിടുന്ന് പിടിക്കണമേ കർത്താവേ, ദുരാത്മാക്കളുടെ ബന്ധനങ്ങൾ അഴിക്കണമേ കർത്താവേ, ശാവദോഷങ്ങൾ മാറ്റണമേ കർത്താവേ, രോഗസൗഖ്യം അയക്കണമേ കർത്താവേ, നിൻ്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ, പാപം മാറ്റണമേ കർത്താവേ, പാപത്തിൻ്റെ എല്ലാ തിന്മകളും ദൂരീകരിക്കണമേ കർത്താവേ, ദുഷ്ടപിശാച അവകാശം പറയുന്ന എല്ലാവരും മക്കളെ മോചിപ്പിക്കണേ കർത്താവേ, എല്ലാവരെയും വിടുവിക്കണമേ, എല്ലാവരും സത്യ സാക്ഷികളായി തീരേണ്ടയാക്കണമേ, എല്ലാവരും യേശുവിന് സാക്ഷികളായി നിൽപ്പേണ്ടയാക്കണമേ, എല്ലാവരും സത്യവിശ്വാസികളായി നിൽക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു എല്ലാ ദിവസവും രാവിലെ 5:30 ഉച്ചയ്ക്ക് 1:30 രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ,
പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142 30 3096.